ഉയരം നിൽക്കാൻ പോലും വയ്യ. അതിന്റെ കൂടെ ഈ സാഹസവും വേണോ? ബ്രേക്ക്ഫാസ്റ്റ് മുതൽ അത്താഴം വരെ വെക്കാന്ന് പറഞ്ഞ നിങ്ങളെ പോലെ ഒരാൾക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എനിക്കറിയാം, നാളെ ഞാൻ ഷൈൻ ചെയ്യുന്നത് നീ കണ്ടോ? ഓ, മനസ്സിലായി. കാവിലെ പാട്ടു മത്സരത്തിന് കാണാവുന്ന അല്ലേ? ശരിക്കും കാണാട്ടോ. എന്തായി? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇഡലി ഉണ്ടാക്കുന്ന വിധം കണ്ടുപിടിച്ച് ഒരു വിധം അടുപ്പിക്കേറ്റി. ഇനി ചമ്മന്തി അരക്കണം. എടാ, അതും ഗൂഗിളിൽ തന്നെ തിരഞ്ഞാ പോരായിരുന്നു? അതല്ലടാ, നീ ഉണ്ടാക്കാറുള്ള ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ്, അതുപോലെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. അരമുറി തേങ്ങയ്ക്കുള്ള കൂട്ട ഞാൻ പറയാൻ പോകുന്നേ. അയ്യോ, തേങ്ങ ഇവിടെ തേങ്ങ ചുരുണ്ടി വെച്ചിരിക്കുക, ഇതിന്ന് അരമുറി എങ്ങനെ കണ്ടുപിടിക്കും? ഓ, എങ്കിൽ ഒരു കാര്യം ചെയ്യും, മിക്സിയുടെ ചെറിയ ബൗൾ എടുക്ക. മിക്സിയുടെ ചെറിയ ബൗളോ? ആ, ഭാഗ്യം, ബൗള് മിക്സി തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു അരഭാഗം തേങ്ങയുടെ. അരഭാഗം തേങ്ങ ഇട്ടു. മൂന്ന് ചെറിയ ഉള്ളി അല്ലേ? ഉള്ളി എവിടെയാ വെച്ചിരിക്കുന്നത്? എടാ, ഉള്ളിയും മുളകൊക്കെ കിച്ചൺ സ്ലാബിന് താഴെ സെപ്പറേറ്റ് പാത്രങ്ങളിലുണ്ടാവും. ആ, കണ്ടു കണ്ടു കണ്ടു, മൂന്നല്ല നാലെണ്ണം ഇരിക്കുന്നത്. ഇനി നാല് മുളകെടുക്ക്. സ്പെഷ്യൽ ആയിരിക്കണം. പുളിയോ?
ഓക്കേ. എത്ര വേണം? ആ പുളിയുണ്ട്. ആ ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് അരച്ചാൽ മതി. ആ വെക്കില്ല വെക്കില്ല. ഉപ്പ് എവിടെ ഇരിക്കുന്നെന്ന് കൂടി പറഞ്ഞാ. എടാ നിന്റെ വീട്ടിൽ ഉപ്പ് എവിടെ ഇരിക്കുന്നെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ആ ശരി ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. ആ ചമ്മന്തിയിലും മിക്സി അരച്ച, അല്ല മിക്സി ചമ്മന്തി അരച്ചതാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അടുക്കള മുഴുവൻ വൃത്തികേടായല്ലോ. ഞാൻ തുടച്ചോളാം. ആദ്യം മുഖത്തെ വൃത്തികേട് തുടച്ചു കളാം. എന്താ കരിയുന്നത്? ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചില്ലേ? വെള്ളോ? എന്തിന്? അയ്യോ, ഇഡലി പാത്രത്തിൽ ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം, എന്നിട്ടാ ഇഡലി തട്ടി വെക്കേണ്ടത്. പാത്രത്തിൽ വെള്ളം ഒഴിക്കണമെന്ന് ഗൂഗിളിൽ കണ്ടില്ല. അതാ എന്തായാലും നല്ല ബെസ്റ്റ് പാത്രം ഓർണം നിങ്ങൾ നശിപ്പിച്ചു. പാചകത്തിലും നിങ്ങൾ പരാജയമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. തോറ്റ് പിന്മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വിജയത്തിലേക്കുള്ള ചവിട്ട് പടിയാ തോൽവി. എന്നാൽ ഇങ്ങനെയുണ്ടോ ഒരു ലോക തോൽവി? ശരിയായ മതിയായിരുന്നു.
ജീവ. ആ പറടാ. എടാ ഇവിടുത്തെ ദോശക്കല്ല് ശരിയല്ല, ദോശയൊന്നും ഇളകി വരുന്നില്ല. എടാ നീ കല്ലിൽ എണ്ണ തൂത്തിട്ടാണോ ദോശ ഒഴിച്ചത്? എണ്ണയോ? ആ എണ്ണ. എടാ ഭംഗിയായി എണ്ണ തൂത്തിട്ട് ദോശ ഒഴിച്ചാ ഈസിയായി കല്ലിൽ നിന്നെടുക്കാം. ഓക്കേടാ. എടാ ഒരു മിനിറ്റ്, കട്ടിയല്ലേ? എന്താടാ? എടാ ഞാനൊരു ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങുവാ, കഴിഞ്ഞിട്ട് വിളിച്ചോളാ. ദയവു ചെയ്ത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിലിരിക്കുമ്പോ അടുക്കളക്കാരും പറഞ്ഞ് വിളിക്കരുത്. പിന്നെ ഞാനെങ്ങനെ പാചകം ചെയ്യും? നീ തന്ന ധൈര്യത്തിലാ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയത്. എടാ ഒക്കെ ശരി തന്നെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ദോശയും ചമ്മന്തിയും റെഡി. യെസ്. നീയും കൂടി ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ തുടങ്ങിക്കോ. അത് പറ്റില്ല, നീ ഇരുന്നേ തീരൂ. എന്റെ അച്ഛമ്മേ, ഒരു നല്ല കുക്കിന്റെ സംതൃപ്തി മറ്റുള്ളവരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതില്ല. നിങ്ങൾക്ക് തൃപ്തിയായ എന്റെ വയറ് നിറഞ്ഞു. അങ്ങോട്ടിരിക്കണ, ദോശ എടുക്ക്. നിന്റെ പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് വെയ്യ. ദോശ മുറിഞ്ഞു പോയോ? കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ കൊത്തി പറിച്ച ദോശ കാണുന്നത്. കളിയാക്കണ്ട, ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി ഒടുവില് ഷേപ്പ് വന്നില്ലേ, പിന്നെന്താ? അത് നേരാ, കണ്ണം പാചകക്കാരനായിട്ട് വരുന്നുണ്ട്. ദോശ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാ പോരെ? ആ അത് മതി. സൂപ്പർ ഡെലീഷ്യസ്. ഇതോ അല്ലേ. എടാ ദോശമാവി നീ ഉപ്പിട്ടോടാ. ദോശയ്ക്ക് ഉപ്പില്ലെങ്കിൽ എന്താ? ചട്നിയിൽ കൂടുതൽ ഉപ്പിട്ട് കണ്ണേട്ടനെ അഡ്ജസ്റ്റ് ചെയ്തില്ലേ അച്ഛമ്മേ? ആ അത് നേരാ, ഉപ്പ് മാത്രമല്ല ചട്നിയിൽ എരിവും പുളിയും ഒക്കെ കൂടുതൽ തട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ അച്ഛമ്മേ, ഉച്ചയ്ക്ക് കണ്ണേട്ടൻ കാസറും അല്ലേ? ഉച്ചയ്ക്കോ? അതെ, ലഞ്ചേ ലഞ്ച്. ആ ഇന്നത്തെ മുഴുവൻ പാചകവും കണ്ണേട്ടന്റെ വകയാണെന്നല്ലേ പറഞ്ഞത്? മോളെ ബ്രെഡോ ബിസ്ക്കറ്റോ വല്ലതും ഇരിപ്പുണ്ടോ? ആവശ്യത്തിന് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അച്ഛമ്മ, അതുകൊണ്ട് ഇന്ന് പട്ടിണി കിടക്കുമെന്ന് പേടിക്കണ്ട. എന്നാ പോയി എടുത്തോണ്ട് വാ. നിക്കി നിക്കി, ഈ പേര് ദോഷം ഞാൻ മാറ്റും, നോക്കിക്കോ. ഉച്ചക്ക് ഞാൻ കാസറും. അച്ഛമ്മ കളിയാക്കിയതാണോ? ഇനിയിപ്പോ ഇതെന്ത്?
ഫ്രീസറിലുണ്ടായിരുന്ന ഒരു വലിയ പീസ് ചിക്കൻ എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിനെ രുചികരമായ ചിക്കൻ കറിയാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എടാ, ഞാൻ ഡ്രൈവിലാ, ഇന്റർവ്യൂവിന് സമയമായി. ആദ്യം ചിക്കൻ കറി, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. ഈ കോഴിയെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ചിക്കൻ പീസാക്കിയതാവും അല്ലേ? നീ അതെടുത്ത് വെള്ളത്തിലിട്, കുറെ കഴിയുമ്പോൾ സെപ്പറേറ്റ് ആയിക്കോളും. ആ, എന്നിട്ട്? എന്നിട്ട് എല്ലാം കഴുകി കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കും. കുറച്ച് സവാളയും പച്ചമുളകും തക്കാളിയും എടുത്ത് അരിയണം. അപ്പോഴേക്കും ഇന്റർവ്യൂ കഴിയും. എന്നിട്ട് ഞാൻ വിളിക്കാം. ശരി, നമുക്ക് പൊളിക്കണം. ഓക്കേടാ, ശരി. അങ്ങനെ ചിക്കൻ റെഡി. ഇനി സവാള. മൈ ടേൺ. നീ എന്തിനാ വിളിച്ചെ? എടാ, കുക്കർ ചൂളം അടിച്ചു തുടങ്ങി. എടാ, ഒരു രണ്ട് ചൂളം വിളി കഴിയുമ്പോൾ ഓഫ് ചെയ്യ്, ഞാൻ വിളിക്കാം. ഓക്കേടാ. സവാള അരിഞ്ഞാലേ നിങ്ങളുടെ കൈ കൂടി കട്ടായി പോ. ഇതൊക്കെ നിനക്കും ചെയ്ത് സഹായിക്കാം. അയ്യോ, ഈ പാപത്തിൽ എനിക്ക് പങ്കു വേണ്ടേ? തന്നെ താൻ അങ്ങോട്ട് ചെയ്താ മതി. ഫിംഗർ ക്യാപ് ഇട്ട് അരിഞ്ഞൂടെ. ഈ പാപത്തിന്റെ പങ്ക് വേണ്ടാത്തവരുടെ ഉപദേശവും വേണ്ട. വിളിക്കുമ്പോ വന്നിരുന്ന് കഴിച്ചാ മാത്രം മതി. അതെ, കഴിക്കാൻ വിളിക്കുന്നതിന് മുൻപേ ഒരു 10 മിനിറ്റ് അടുക്കളയൊന്ന് ഫ്രീ ആക്കി തരണേ. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനാ. എത്രയാന്ന് വെച്ചാ പച്ചറൊട്ടി കഴിക്കുന്നത്? ഇന്നിനി ഒരു റൊട്ടിയും കഴിക്കേണ്ടി വരില്ല. നീ കണ്ടോ മോളെ? പിന്നെ മുളകരിഞ്ഞ് ആ കൈ കൊണ്ട് തന്നെ തുടയ്ക്കാതെ പോയി മുഖം കഴുക. കണ്ണു തുറക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ വെള്ളം എടുക്കും? ഇങ്ങോട്ട് വാ. നീറ്റൽ മാറിയോ? മാറി. താങ്ക്സ്. യുവർ വെൽക്കം. വിസിലടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്താ കുക്കറിൽ വെച്ചിരിക്കുന്നത്? ചിക്കനാ, ചിക്കൻ. 4 വിസിൽ കേൾക്കുമ്പോഴേ വേവു. നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിലേ 7-8 വിസിൽ ഞാൻ കേട്ടു. ആണോ? ആ അതെ.
ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കാൻ പാടില്ലാത്തതാ. എന്നാലും ഇതിനുള്ളിലെ ചിക്കന്റെ അവസ്ഥ എന്താണെന്നറിയാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി. നന്നായിട്ട് വെന്തുന്ന് തോന്നുന്നു. അതെ അതെ, ഇനി ഇതിൽ ഇത്തിരി തേങ്ങാപ്പാല് ശർക്കരയും കൂടി ചേർത്താൽ ഒന്നാം തരം ചിക്കൻ പായസം റെഡി. ഇതുവരെ ഒപ്പിച്ചെടുത്തതുപോലെ നാളത്തെ പ്രോഗ്രാം അത്ര ഈസി അല്ല, അത് ഓർമ്മ വേണം.